மரணத்தை ஜெயிச்சவன், குரிஷில் மரிச்சவன், மரணத்தை ஜெயிச்சவன், பாவத்தை தகர்த்தவன், ஜெய கோஷத்தோடு உயிர்த்தவன். ஏசு 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 ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ ബുധനാഴ്ച തോറും ഷാലോം ടി വിയിൽ കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകളുമായിട്ട് നമുക്ക് ഒരുമിച്ച് വരാൻ ദൈവം ഇങ്ങനെ ഒരുക്കുന്ന അവസരത്തിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. കൊരിന്തോസ് ലേഖനത്തിലെ തുടർമാനമായ വിചിന്തനങ്ങൾ നമ്മൾ നടത്തി വരികയാണല്ലോ. 9-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന 4 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ 9-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. കൊരിന്തോസ് ലേഖനം 1-ാം ലേഖനത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ. മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനാർഹനാകുന്നത് ഒരുവൻ മാത്രമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അപ്പോസ്തോലൻ കൊരിന്തിലുള്ളവരോട് മത്സരക്കളത്തിലേക്ക് ക്ഷണം നടത്തുകയാണ്. മത്സരക്കളത്തിൽ എല്ലാവരും ഓടുന്നു എന്ന ചിന്ത അപ്പോസ്തോലൻ ഇവിടെ നടത്തുകയാണ്. മാരത്തോൺ പോലെയുള്ള 100 മീറ്ററോ 1500 മീറ്ററോ 500 മീറ്ററോ 300 മീറ്ററോ അങ്ങനത്തെ ഒരു റൈസിലുപരിയായിട്ട്, ഓട്ടത്തിലുപരിയായിട്ട് മാരത്തോൺ ഓട്ടങ്ങൾ, കൂട്ടയോട്ടങ്ങൾ അവിടുത്തെ പ്രസിദ്ധമായ തെരുവുകളിൽ, എഫസോസിലെയും കൊളോസോസിലെയും കൊളോസിയങ്ങളിൽ ആ കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധമായിരുന്നു. അപ്പോൾ കൂട്ടയോട്ടങ്ങളിൽ ഓടാൻ ഒരുപാട് പേര് ആവേശത്തോടെ വരാറുണ്ട്. കൂട്ടയോട്ടത്തിൽ ഓണിയോർമാർക്ക് സെറ്റ് ഗോ എന്ന അന്നും ഇന്നും എന്നും ഉയർന്നു കേൾക്കുന്ന ശബ്ദത്തിൻ്റെ അകമ്പടിയിൽ ഓട്ടമോടുവാനായി തയ്യാറാകുന്ന വലിയ ജനക്കൂട്ടമുണ്ടാകാറുണ്ട്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണ്. അത് മാരത്തോൺ പോലുള്ള വലിയ ഓട്ടങ്ങളാണ്. എന്നിട്ട് അവിടെ വിശദീകരിക്കുമ്പോൾ അപ്പോസ്തലൻ ഇങ്ങനെയാണ്, മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നുണ്ടെങ്കിലും സന്മാനാർഹനാകുന്നത് ഒരുവൻ മാത്രമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? എല്ലാവർക്കും സമ്മാനം കിട്ടുന്നില്ല. സമ്മാനാർഹനാകുന്നത് ഒരുവൻ മാത്രമാണ്. എല്ലാവരും ഓടുന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും സമ്മാനം കിട്ടുന്നില്ല. സമ്മാനാർഹനാകുന്നത് ഒരുവൻ മാത്രമാണ്. ആരാണ് ആ ഒരുവൻ? അതാണ് അപ്പോസ്തലൻ ഇവിടെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്ന ചോദ്യം. സമ്മാനാർഹനാകുന്ന ഒരുവൻ ആരാണ്? എല്ലാവരും ഓടുന്നു, എന്നാൽ എല്ലാവരും സമ്മാനാർഹരാകുന്നില്ല. സമ്മാനാർഹനാകുന്ന ആ ഒരുവൻ ആരാണ്? താഴേക്കത് വീണ്ടും പറയുകയാണ്. സമ്മാനാർഹനാകുന്നത് ഒരുവൻ മാത്രമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ആകയാൽ സമ്മാനം ലഭിക്കേണ്ടതിന് നിങ്ങൾ ഓടുവീൻ. ഇത് കഴിഞ്ഞിട്ട് ഓട്ടക്കളത്തിൻ്റെ പിക്ചറിൽ നിന്ന് പെട്ടെന്ന് ക്യാമറ ഫോക്കസ് കായികാഭ്യാസത്തിലേക്ക് കൊണ്ടുവരികയാണ്. വിവിധ തരത്തിലുള്ള കായികാഭ്യാസങ്ങളുണ്ട്. 25-ാം വാക്യം മുതൽ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാമത്തെ അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ. കായികാഭ്യാസികൾ എല്ലാവരും ആത്മനിയന്ത്രണം പാലിക്കുന്നു. ഓട്ടക്കളത്തിൽ ഓടുന്നവർ മാത്രമല്ല, ഏത് കായിക വിനോദത്തിൽ ഏർപ്പെടുന്നവരും ആത്മനിയന്ത്രണം പാലിക്കുന്നു. ഈ ആത്മനിയന്ത്രണം എന്ന വാക്കിന് അവിടെ ആത്മീയ നിയന്ത്രണം എന്നൊരർത്ഥത്തിലുപരിയായിട്ട് സെൽഫ് കൺട്രോൾ, സ്വയനിയന്ത്രണം എന്ന ഒരാശയമാണ് അപ്പോസ്തലൻ ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് ആ മൂലഭാഗത്തിൻ്റെ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാവും. അപ്പം കായികാഭ്യാസികൾ സ്വയനിയന്ത്രണത്തിന് തങ്ങളെ തന്നെ വിധേയരാക്കുന്നു. ഓട്ടക്കളത്തിൽ ഓടുന്നുവെങ്കിൽ വിരുദു പ്രാപിക്കുന്നത് അല്ലെങ്കിൽ സമ്മാനാർഹനാകുന്നത് ഒരുവനാണ്. അപ്പം സമ്മാനാർഹനാകുന്ന ഒരുവൻ എങ്ങനെ സമ്മാനാർഹനാകുന്നു? കായികാഭ്യാസത്തിൽ ഏർപ്പെടുന്നവൻ എങ്ങനെ സമ്മാനാർഹനാകുന്നു? ഈ ഒരു പ്രധാന ചിന്ത അപ്പോസ്തലൻ നമ്മുടെ ചിന്താധാരയിലേക്ക് കൊണ്ടുവരികയാണ്. കായികാഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. എന്നിട്ട് അതിനെ നേരെ ആത്മീയതയുമായി ബന്ധിക്കുകയാണ്.
അവർ നശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ് ഇപ്രകാരം ചെയ്യുന്നത്. ഒലിവിലകൾ കൊണ്ടും മിടഞ്ഞെടുത്ത പ്രത്യേക തരത്തിലുള്ള കിരീടങ്ങൾ ഏഥൻസിലും പ്രാചീന ഗ്രീക്ക് ലോകത്തിലും തലയിൽ വെച്ച് ആദരിക്കാറുണ്ടായിരുന്നു. ഓട്ടക്കാരെ ഇലയിൽ മിടഞ്ഞെടുത്ത പ്രത്യേക തരത്തിലുള്ള കിരീടങ്ങൾ വെച്ച് ഓട്ടക്കാരെ സമ്മാനാർഹനാകുന്നവരെ അവരെ പ്രത്യേകമായി അനുമോദനം നടത്താറുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, സമ്മാനാർഹനാകുന്ന വ്യക്തിയുടെ തലയിൽ വെച്ചിരിക്കുന്ന ഈ കിരീടം സൂര്യൻ്റെ ചൂട് കൂടുമ്പോൾ വാടിപ്പോകും. അതുകൊണ്ട് ആ കിരീടത്തെ വാടുന്ന കിരീടം എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ അപ്പോസ്തലന് അതിന് കൊടുത്തിരിക്കുന്ന പദമാണ് നമ്മൾ കാണുന്നത്, നശ്വരമായ കിരീടം. നശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത്. നശിച്ചു പോകുന്ന ഒരു കിരീടം, അതിപ്പം ഇല കൊണ്ടുള്ള കിരീടം അല്ലെങ്കിൽ കൂടെ കിരീടങ്ങളൊക്കെ നശിച്ചു പോകും. അതിൻ്റെ മുത്തുകൾ താഴെ വീഴും, പിന്നത്തേതിൽ അത് ഫെയ്ഡാകും. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ലഭിച്ച ട്രോഫികളൊക്കെ ഇപ്പോൾ എടുത്ത് നോക്കിയാൽ ഏത് പരുവത്തിലായിരിക്കും അവയുള്ളതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഏത് കിരീടത്തിൻ്റെയും പ്രശ്നം അതാണ്. അതിൻ്റെ മുത്തുകൾ താഴെ വീഴാനും അതിൻ്റെ ഇലകൾ വാടാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോസ്തലൻ കമ്പയർ ചെയ്യുന്നത് ഓട്ടക്കളത്തിൽ അനേകരോടുന്നു സമ്മാനാർഹനാകുന്നത് ഒരുവനാണ് എന്ന ആദ്യ ചിന്തയും, കായികാഭ്യാസത്തിൽ അനേകർ ഏർപ്പെടുന്നു പക്ഷേ ആത്മനിയന്ത്രണമുള്ളവൻ മാത്രമാണ് അതിൽ മുമ്പോട്ട് പോകുന്നത് എന്ന് പറയുന്ന രണ്ടാമത്തെ ചിന്തയും കൊണ്ടുവന്ന് ചേർത്ത് വെക്കുന്നത് ഒരു പ്രധാന ചിന്തയിലാണ്. അവരിതെല്ലാം ചെയ്യുന്നത് സമ്മാനാർഹനാകുവാൻ ആത്മനിയന്ത്രണത്തോടെ ഒരു ഓട്ടക്കളത്തിലുള്ളവൻ ഓടുന്നതും, കായികാഭ്യാസത്തിൽ ഏർപ്പെടുന്ന കായികാധ്വാനി കായികാധ്വാനത്താൽ തൻ സമ്മാനാർഹനാകാൻ ഓടുന്നതുമെല്ലാം നശ്വരമായ ഒരു കിരീടത്തിന് വേണ്ടിയാണ്, നശിച്ചു പോകുന്ന ഒരു കിരീടത്തിന് വേണ്ടിയാണ്, നിലനിൽക്കാത്ത ഒരു കിരീടത്തിന് വേണ്ടിയാണ്, വാടിപ്പോകുന്ന ഒരു കിരീടത്തിന് വേണ്ടിയാണ്. എന്നിട്ട് അപ്പോസ്തോലൻ തൻ്റെ ജീവിതത്തിൽ ദൈവം തന്നെ ആദരിക്കുന്നത് അതിനെക്കുറിച്ച് പറയുകയാണ്. അവർ നശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ് ഇപ്രകാരം അപ്രകാരം ചെയ്യുന്നത്. നാം അനശ്വരമായവയ്ക്ക് വേണ്ടിയും, നശ്വരം അനശ്വരം ഈ രണ്ട് പ്രധാന ചിന്ത ലോകത്തിൻ്റെയും ദൈവത്തിൻ്റെയതും എന്ന ചിന്തയിലേക്ക് നമ്മെ ചേർത്ത് വയ്ക്കുകയാണ്. ദൈവത്തിൽ നിന്ന് വരുന്നവയെല്ലാം അനശ്വരമാണ്, ലോകത്തിൽ നിന്ന് ലഭിക്കുന്നവയെല്ലാം നശ്വരമാണ്. ഇവിടുന്ന് എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, എന്തെല്ലാം നേടിയാലും നേടിയില്ലെങ്കിലും, ഇവിടെയുള്ളതിനെ ഒറ്റ വാക്കിൽ അപഗ്രഥിച്ചാൽ ആ ഒറ്റ വാക്കാണ് നശ്വരം എന്ന ഒറ്റ വാക്ക്. എന്തും എല്ലാം നശ്വരമാണ്, എല്ലാം നശ്വരമാണ്. ബന്ധങ്ങൾ നശ്വരമാണ്, സുഖങ്ങൾ നശ്വരമാണ്, ഈ സുഖലോല ഏതെടുത്താലും എല്ലാം നശ്വരമാണ്. വെക്ഷേച്ച് പോകണം, ഇട്ടേച്ച് പോകണം, കൊടുത്തേച്ച് പോകണം, ഉത്തരവാദിത്തമുള്ളവരെ ഭരമേൽപ്പിച്ചിട്ട് പോകണം. നമുക്കൊന്നും കൊണ്ടുപോകാൻ കഴിയുകയില്ല, ഒന്നുമില്ലാത്തവരായി വന്നു, ഒന്നുമില്ലാത്തവരായി പോയേ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ കിട്ടുന്ന എല്ലാം, അനുമോദനങ്ങൾ നശ്വരങ്ങളാണ്, അപവാദങ്ങൾ നശ്വരങ്ങളാണ്, അഭിമാനങ്ങൾ നശ്വരങ്ങളാണ്, എല്ലാം ആക്ഷേപങ്ങൾ നശ്വരമാണ്, എല്ലാം നശ്വരങ്ങളാണ്. അനശ്വരമായത് ദൈവത്തിൽ നിന്നുള്ളവയേ ഉള്ളൂ. നിത്യജീവൻ അനശ്വരമാണ്, രക്ഷ അനശ്വരമാണ്, പരിശുദ്ധാത്മാവ് അനശ്വരമാണ്, ദൈവസ്നേഹം അനശ്വരമാണ്, നമുക്ക് കിട്ടിയ കർത്താവിലുള്ള സന്തോഷം അതനശ്വരമാണ്, യേശുക്രിസ്തുവിലുള്ള സമാധാനം അതനശ്വരമാണ്. ബാക്കി ഇവിടെ എന്തെല്ലാം കിട്ടിയോ അതെല്ലാം നശ്വരമാണ്. ബന്ധങ്ങൾ നശ്വരമാണ്, സകലവും നശ്വരമാണ്. അനശ്വരനായ ദൈവത്തിൽ നിന്നുള്ളത് മാത്രമേ അനശ്വരമായിട്ടുള്ളൂ. ബാക്കിയെല്ലാം എല്ലാം മാൻമെയ്ഡും പെരീഷബിളാണ്, നശിച്ചു പോകുന്നവയാണ്, നിലനിൽക്കാത്തവയാണ്, അല്പസമയത്തേക്ക് മാത്രം പ്രകാശമുള്ളതും പിന്നത്തേതിൽ പ്രകാശം നഷ്ടപ്പെടുന്നവയുമാണ്. എല്ലാ കാര്യത്തിനും ഗ്യാരണ്ടിയുണ്ട്, വാറണ്ടിയുണ്ട്. എന്നാൽ വാറണ്ടി പിരീഡ് കഴിയുന്ന, ഗ്യാരണ്ടി പിരീഡ് കഴിയുന്ന ആ സമയം മുതലേ അതിന് പ്രശ്നം ആരംഭിക്കും. അവരഞ്ച് വർഷം വാറണ്ടി പറഞ്ഞ് നിങ്ങൾക്ക് തന്നാൽ ഓർത്തോണം അഞ്ച് വർഷത്തേക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. എന്നാൽ വാറണ്ടി പിരീഡ് കഴിയുമ്പം അവിടെ ഇവിടെ ഒച്ചപ്പാട് തുടങ്ങും, പ്രശ്നം തുടങ്ങും. ഇത് ഇവിടുത്തെ പ്രശ്നമാണ്, ഏതെടുത്താലും ഇങ്ങനെ തന്നെയാണ്.
നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഇപ്പോൾ ഉള്ള ഈ ആരോഗ്യവും ഇപ്പോൾ ഉള്ള ഈ സൗന്ദര്യവും ഇപ്പോൾ ഉള്ള ഈ പൊസിഷനും ഒക്കെ എല്ലാ കാലത്തേക്കും ഇങ്ങനെ നിലനിൽക്കുമെന്നാണോ? അല്ലല്ലല്ല, ഇതിനെല്ലാം ഫെയ്ഡ് വരും, ഇതിനെല്ലാം ഷെയ്ഡ് വരും, വന്നേ പറ്റുള്ളൂ. അതിവിടെ ഉള്ളതിനെ വിളിച്ചിരിക്കുന്ന പേരാണ് നശ്വരം. എത്ര സുന്ദരനായാലും എത്ര സുന്ദരിയായാലും ഈ ലോകത്തിൻ്റെ സുഖലോലതയുടെ ഉത്തുംഗ ശൃംഗത്തിൽ ആറാടുന്ന വ്യക്തിയാണെങ്കിലും എല്ലാം നശ്വരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂസ് ആൻഡ് ത്രോ എന്ന തരത്തിൽ മാത്രം ഇവിടെയുള്ളവയെ കാണുകയും പരിശീലിക്കുകയും ചെയ്താൽ ഇതിൻ്റെ പിന്നാലെ പോയി സമയം കളയാൻ നമുക്ക് കഴിയുകയില്ല. എല്ലാം നശ്വരങ്ങളാണ്, എല്ലാം നശിച്ചു പോകും, സകലവും നശിപ്പോകും. എന്നിട്ട് പറയുകയാണ് ഈ പക്ഷേ ദൈവത്തിൽ നിന്നുള്ളത് അനശ്വരമാണ്. അപ്പം നശ്വരമായതിനു വേണ്ടി അവർ ഇത്രയും ആത്മനിയന്ത്രണം ചെയ്യുന്നുവെങ്കിൽ അതാണ് അവിടുത്തെ പ്രധാന തോട്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിക്കുക. നശിക്കുന്നതിന് വേണ്ടി ഇത്രയും ആത്മനിയന്ത്രണത്തിന് അവർ തങ്ങളെ തന്നെ വിധേയരാക്കുന്നുവെങ്കിൽ അനശ്വരമായതിനു വേണ്ടി നമുക്കെത്രയധികം ആത്മനിയന്ത്രണത്തിന് വിധേയമാക്കാം, അല്ലെ വിധേയമാക്കിക്കൂടെ, എന്തുകൊണ്ട് പറ്റുന്നില്ല? ഈ ചോദ്യമാണ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. നശ്വരമായവയ്ക്ക് വേണ്ടി കായികാഭ്യാസികളുടെ ദിനചര്യകളെ കണ്ടിട്ടുണ്ടോ? അവർക്ക് നമ്മൾ ഉറങ്ങുന്ന പോലെ 8 മണി വരെ കുറുക്കും വലിച്ച് കിടന്ന് ഉറങ്ങി, ബ്ലാങ്കറ്റിനടിയും തലപൊക്കി, അല്ലെങ്കിൽ ബെഡ്ഷീറ്റിനടിയും തലപൊക്കി എഴുന്നേറ്റ് വരുന്ന പരിശീലനം അങ്ങനല്ല. അവർക്ക് പ്രഭാതത്തിൽ 6 ഉണരും മുമ്പേ ഗ്രൗണ്ടിൽ പോയി വളരെ ചിട്ടയായ രീതിയിൽ തങ്ങളുടെ ശരീരത്തെ ഒരുക്കേണ്ടതുണ്ട്. എന്നാലേ അവർക്ക് ഓടുവാൻ കഴിയുകയുള്ളൂ. പിത്ത വയറും ഭാരമുള്ള ശരീരവും എല്ലാം വെച്ചുകൊണ്ട് ഓട്ടക്കളത്തിലോട്ട് നിന്നാൽ 10 അടി വെക്കുമ്പോഴത്തേക്കും ക്ഷീണിച്ച് കിതച്ച് കതച്ച് ഒരു പരുവത്തിലായി സൈഡിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്യേണ്ടതുണ്ട്. ചില ഭക്ഷണത്തോട് നോയും ചില ഭക്ഷണത്തോട് യെസ്സും പറയേണ്ടതുണ്ട്. ഇഷ്ടമുണ്ട് എനിക്ക് ആഹാരം, പക്ഷേ ഞാനിങ്ങനെ ഒരു കായികാഭ്യാസി ആയതുകൊണ്ട് ഞാനത് നിരസി. കായികാഭ്യാസി എന്നല്ല, സംഗീതജ്ഞൻ നോക്ക്, സംഗീതജ്ഞൻ അവനെ തന്നെ ഏതെല്ലാം കാര്യത്തിൽ നിന്ന് നിയന്ത്രിക്കുന്നതുകൊണ്ടാണ് അവന് നന്നായി പാടാൻ കഴിയുന്നത്. ഇന്നതെന്നല്ല, ഏത് വ്യക്തിയും നോക്കൂ, എല്ലാ കാര്യം ചെയ്യുന്നതിന് അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ പ്രോപ്പറായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കേണ്ടിയിരിക്കും. ആ വണ്ടിയിലിരിക്കുന്ന എല്ലാവരും വണ്ടിയിൽ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങിയേക്കാം, പക്ഷേ ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് ഉറങ്ങാനായിട്ട് കഴിയുകയില്ല. ഏത് അധ്വാനത്തിൻ്റെ പിന്നിലും നിയന്ത്രണങ്ങളുണ്ട്, സംയമനങ്ങളുണ്ട്, എടുക്കേണ്ടിയ നിലപാടുകളുണ്ട്. അങ്ങനെ ഇല്ലാതെ ഒന്നും ഇവിടെ സാധ്യമല്ല, പറ്റുകയില്ല. അത് അപ്പോസ്തലൻ പറയുകയാണ്. അപ്പം നശ്വരമായവയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാമെങ്കിൽ അതാണ് ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഇത്രയും നശ്വരമായവയ്ക്ക് വേണ്ടി രാവിലെ എഴുന്നേറ്റ് പുഷപ്പും പുള്ളപ്പും ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ, രാവിലെ എഴുന്നേറ്റ് ഇത്ര റൗണ്ട് ഓടാൻ കഴിയുമെങ്കിൽ, രാവിലെ എഴുന്നേറ്റ് കായികാഭ്യാസിയായ ഒരാൾ തന്നെ തന്നെ പരിശീലിപ്പിക്കാൻ രാവിലെ നീന്തൽക്കുളത്തിലേക്ക് ഓടിച്ചാടി നീന്തി തുടരാൻ കഴിയുന്നുവെങ്കിൽ, ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ. രാവിലെ അവർ എഴുന്നേറ്റ് പോവുകയാണ്, എല്ലാവരും കടന്നു തുടങ്ങുമ്പോൾ അവർ ഓടി, അവർക്കൊരു ലക്ഷ്യമുണ്ട്, എന്താണ്? വിരുദ് പ്രാപിക്കണം, ഞാൻ സമ്മാനാർഹനാകണം. അതിനുവേണ്ടിയാണ് തൻ്റെ സ്നേഹിതരും കൂട്ടുകാരും ഒക്കെ ഉറങ്ങുമ്പോൾ അവർ പോയി ഉണരുന്നത്. ചങ്ങനാശ്ശേരിയിൽ ഒരിക്കൽ മിസ്റ്റർ കേരള പ്രാർത്ഥനയ്ക്ക് വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ശരീരം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പറയും, വാ ഇത് കൊള്ളാലോ, നമ്മളും അങ്ങനെ ഒന്ന് ഏറൊക്കെ പിടിച്ച് വെറുതെ, നമുക്കൊന്നും ആകാൻ പറ്റത്തില്ല. അതിനെല്ലാം ചിട്ടയായ പരിശീലനവും ട്രെയിനർ തന്നെയുണ്ട്, അല്ലേ? ഫിറ്റ്നസ് ട്രെയിനർ തന്നെയുണ്ട്, ഫിറ്റ്നസ് പ്രോസസ്സ് തന്നെയുണ്ട്. അവരങ്ങോട്ട് കൊടുക്കും, ഇന്ന കഴിക്കാവുള്ളൂ, വേറെ കഴിക്കരുത്, പ്രോട്ടീന് ഇന്ന 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 കലോറി അടങ്ങിയ ഇത്ര ഇത്ര കലോറി അടങ്ങിയ ഭക്ഷണമാണ് കഴിക്കേണ്ടത്, വാരി വലിച്ച് തിന്നാനും കുറേ ചോറ് കഴിച്ചു, കുറേ എല്ലാം കൂടെ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അവിടെ ചിട്ടയായ പരിശീലനം, അവർ ആ റിസ്ക് എടുക്കുന്നു എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? ഈ ലക്ഷ്യത്തിന് വേണ്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അനശ്വരമായവയ്ക്ക് വേണ്ടി, നശ്വരമായവയ്ക്ക് വേണ്ടി ഇത്രയും റിസ്ക് എടുക്കാമെങ്കിൽ, അനശ്വരമായവയ്ക്ക് വേണ്ടി സൈനിക പരിശീലനത്തിന് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അവരെത്ര ചിട്ടയായ ഒരു പരിശീലനത്തിലേക്കാണ് പോകുന്നത്. നശ്വരമായവയ്ക്ക് വേണ്ടി ഇത് അനശ്വരമായവയ്ക്ക് വേണ്ടി എത്രയധികം നമ്മളിത് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നിട്ട് അപ്പോസ്തലൻ ഇതിനെ കോർത്ത് വെക്കുന്നത് നല്ലൊരു വാക്കിലേക്ക്, ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല. അപ്പോസ്തലൻ 9-ാം അധ്യായത്തിൽ തൻ്റെ നിലപാടുകളാണ് പറയുന്നത്. യഹൂദനെ നേടേണ്ടതിന് യഹൂദനെ പോലെയും, യവനനെ നേടേണ്ടതിന് യവനനെ പോലെയും, കേട്ടോ, ബലഹീനെ നേടേണ്ടതിന് ബലഹീനെ പോലെയും, നിയമത്തിൻ്റെ കീഴുള്ളവരെ നേടേണ്ടതിന് നിയമത്തിൻ്റെ കീഴുള്ളവനെ പോലെയും,
നിയമത്തിന് പുറമേ ഉള്ളവനെ നേടേണ്ടതിന് നിയമമില്ലാത്തവനെ പോലെയും. കണ്ടോ, ജെറുസലേമിൽ ചെന്നപ്പോൾ തലമുണ്ടനം ചെയ്തും, ഏദൻസിൽ ചെന്നപ്പോൾ വിഗ്രഹാരാധികളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ ചരിക്കുകയും ചലിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അവനിലാണെന്ന് പ്രസംഗിക്കുകയും ചെയ്യും. അപ്പം നിലപാട് കൈക്കൊണ്ട അപ്പോസ്തോല് എന്തിനാണ് ഈ നിലപാട് കൈക്കൊള്ളുന്നതെന്ന് ഒറ്റ വാക്കിൽ പറയുകയാണ്. ആ വാക്കിൻ്റെ അവസാനം നമ്മൾ വായിക്കുക, ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല, എനിക്ക് ഓട്ടത്തിൽ വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്. സമ്മാനാർഹനാകണം. ആരാണ് സമ്മാനം തരുന്നത്? എവിടെയാണ് ഈ നശ്വരം മാറി അനശ്വരമാകുന്നത്? കർത്താവിൻ്റെ മുമ്പിലാണ്. ഇവിടെ ആർക്കും കണക്ക് കൊടുക്കേണ്ട, ഇവിടെ ആർക്കും കണക്ക് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. ഇവിടുത്തെ കണക്ക് കൊടുപ്പേ അല്ല നമ്മുടെ പ്രശ്നം. ഇവിടുത്തെ അഭിമാനമോ ഇവിടുത്തെ അപമാനമോ ഇവിടുത്തെ അനുമോദനമോ ഒന്നുമല്ല നമ്മുടെ പ്രശ്നം. ദൈവത്തിൻ്റെ മുമ്പിലാണ് നിൽക്കേണ്ടി വരുന്നത്. അവിടെയാണ് ചില്ലിക്കാശും കൊടുത്തു വീട്ടുന്ന, അല്ലെങ്കിൽ ചില്ലിക്കാശും പകരം വെക്കേണ്ടുന്ന അക്കൗണ്ടബിലിറ്റി ഉള്ളത്. അവിടെ എല്ലാ കാര്യങ്ങളും നഗ്നവും മലർന്നോ, അവിടെ എല്ലാ കാര്യങ്ങളും കാണിക്കണം. എത്ര എങ്ങനെ ഓടി, എപ്പോൾ ഓടി, എങ്ങനെ ഇതിനുവേണ്ടി പരിശ്രമം ചെയ്തു, ഏതെല്ലാം വിഷയങ്ങളിൽ നിയന്ത്രണം ഏറ്റെടുത്തു, ഏതെല്ലാം മേഖലകൾ അഴിച്ചുവിട്ടായിരുന്നു, ഏതെല്ലാം നിയന്ത്രണ മേഖലകൾ പിടിച്ചു കിട്ടിയായിരുന്നു, അഴിച്ചുവിട്ടതും പിടിച്ചു കിട്ടിയതും എല്ലാം തുറന്നു പറയേണ്ടിയ സമയം വരും. അത് കർത്താവിൻ്റെ മുമ്പിലാണ്. ഇവിടെ ആരുടെ മുമ്പിലും കണക്ക് കൊടുക്കേണ്ട ആവശ്യവുമില്ല. ഇവിടെ കണക്കൊക്കെ ചോദിക്കുന്നവരുണ്ടാകും, അവരുടെ മുമ്പിൽ കണക്ക് കൊടുത്തേ പറ്റുള്ളൂ. എന്നാൽ അവരുടെ മുമ്പിൽ കള്ളക്കണക്ക് കൊടുക്കാനും ആർക്കും അറിയാം. പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ എല്ലാം നഗ്നവും മലർന്നവുമാണ്. അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. അപ്പോസ്തലം പറയാം, ഞാൻ ആകാശ ഓടുന്നത് വെറുതെയല്ല, ഞാൻ മുഷ്ടിയുദ്ധം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്നത് പോലെയല്ല. ഇങ്ങനെ പഞ്ചിങ് അല്ല, വായുവിൽ ഇങ്ങനെ പ്രഹരിക്കുകയല്ല, മുഷ്ടിയുദ്ധം ആകാശത്തിലേക്ക് നടത്തുകയല്ല, ഞാൻ കൃത്യമായ ലക്ഷ്യത്തിലാണ് മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കരനാകാതിരിക്കുന്നതിന് വേണ്ടി എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. മറ്റുള്ളവരുടെ സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. തനിക്കും വൈകാരികതകൾ പലതും തന്നിൽ പൊങ്ങി ഉണർന്നു വരുന്നുണ്ട്. പക്ഷേ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. മറ്റുള്ളവരുടെ സുവിശേഷം പ്രസംഗിച്ചിട്ട് ഞാൻ തിരസ്കരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ പ്രത്യേകമായ രീതിയിൽ കർശനമായ നിയന്ത്രണത്തിന് വിധേയമാക്കുന്നു. ഇത് അപ്പോസ്തോലൻ്റെ കാര്യമാണ്. അപ്പോസ്തോലൻ വ്യക്തമായിട്ട് പറയുകയാണ്, ഇങ്ങനെയാണ് ഒരു ക്രിസ്ത്യൻ ഡിസിപ്ലിൻ ആവശ്യമായിട്ടുള്ളത്. ഇന്ന് ഷാലോം ടി വിയിലൂടെ കൃപയുടെ നീർച്ചാലുകൾ ഓഫ്ലൈനിലും ഓൺലൈനിലും ടെലിവിഷനിൽ നേരിട്ടുമൊക്കെ കാണുന്ന ആയിരക്കണക്കിന് 10,000 മക്കളുണ്ട്. എല്ലാ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ നശ്വരമായവയ്ക്ക് വേണ്ടി ഓടുന്നവരല്ലാത്തതുകൊണ്ടും അനശ്വരമായവയ്ക്ക് വേണ്ടി ഓടുന്നവരായതുകൊണ്ടും നമുക്ക് രാത്രികൾ പകലുകളാക്കാം, പകലുകൾ രാത്രികളാക്കാം. കഠിനാധ്വാനത്തിനും വിധേയത്വത്തിനും നമ്മെ തന്നെ സമർപ്പിക്കാം, അനുസരണത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രഭാതത്തിൽ ഉണരുന്നതിന് നമ്മെ തന്നെ സമർപ്പിക്കാം, രാത്രിയിൽ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നതിന് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് പല കാര്യങ്ങളിലും നിയന്ത്രണം സ്വീകരിക്കേണ്ടി വരും. വൈകുന്നേരം ഭക്ഷണം കഴിക്കാതിരുന്നാൽ കൂടുതൽ സമയം എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ഭക്ഷണം ഇന്നു മുതൽ വൈകുന്നേരം കഴിക്കുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് വരിക. ഇനി ഭക്ഷണം കഴിച്ചാലാണ് കൂടുതൽ പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നതെങ്കിൽ അങ്ങനെ വരിക. അങ്ങനെ അനശ്വരമായവയ്ക്ക് വേണ്ടി ഓടുക. ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ട് പറയുന്നവയാണ്, നശ്വരമായവയ്ക്ക് വേണ്ടി ഇത്രയൊക്കെ റിസ്ക് എടുക്കുന്നുവെങ്കിൽ അനശ്വരമായവയ്ക്ക് വേണ്ടി, ആ ഭൗതികതയ്ക്ക് വേണ്ടി ഇത്രയും, എന്താ, മൗതികതയ്ക്ക് വേണ്ടി ഇത്രയും നമ്മൾ ഓട്ടവും ചാട്ടവും കഠിനാധ്വാനവും, നമുക്കൊരു പ്രൊഫഷനുണ്ട്, എന്തുമാത്രം നമ്മളതിൽ ശ്രദ്ധാലുക്കളാണ്. പക്ഷേ ആ പ്രൊഫഷൻ നശ്വരമാണല്ലേ, നശിച്ചു പോകുന്നതാണല്ലേ. ഇനി അനശ്വരമായവയോ? ഇപ്പോൾ ഉള്ള ജോലി, ഇപ്പോൾ ഉള്ള ബിസിനസ്, അതിനു വേണ്ടി എന്തുമാത്രം റിസ്ക് എടുക്കുന്നു. എന്നാൽ അനശ്വരമായ കർത്താവിൻ്റെ ഈ സേവ, ദൈവസേവയ്ക്ക് വേണ്ടി എത്രമാത്രം നമ്മെ തന്നെ നാം സമർപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഈ എപ്പിസോഡിൽ പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. കൃപയുടെ നേർച്ചാലുകളിൽ ഈശോ വ്യക്തികളുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ, പ്രത്യേകിച്ച് ദിവസങ്ങൾ ഓരോ സാക്ഷ്യങ്ങൾ വ്യക്തികളിൽ നിന്ന് കേൾക്കുമ്പോഴും എക്സൈറ്റഡാണ്. ദൈവമേ, എന്തോ വലിയ പ്രവർത്തികളാണ് അങ്ങ് ആരംഭിക്കുന്നത് എന്ന വലിയ ചിന്തയിലാണുള്ളത്. കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ല. അവിടുത്തെ പ്രവർത്തികൾ ചെറുതല്ല. ഇന്നും നമുക്ക് അത്ഭുത പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. കൃപയുടെ നീർച്ചാലുകളിൽ ഇത് സാക്ഷ്യത്തിൻ്റെ സമയം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാമേ.
കർത്താവേ, മനുഷ്യരായി ഞങ്ങൾക്ക് കൈവെക്കാൻ കഴിയും, എന്നാൽ അങ്ങാണ് സൗഖ്യപ്പെടുത്തുന്നത്. ഞങ്ങൾക്ക് സൗഖ്യമാക്കാൻ കഴിയുകയില്ല. അങ്ങ് സുഖപ്പെടുത്തിയാൽ അത് തിരിച്ചറിയാനും അതിന് ദൈവത്തിന് നന്ദി പറയാനേ ഞങ്ങൾക്ക് കഴിയുകയുള്ളൂ. ഈ ശ്രവണത്തിൽ ഈ മകൾ എന്നോട് ഈശോ പറയുന്നതനുസരിച്ച് ഇവൾ നട്ടലിൻ്റെ രണ്ട് ഇടുപ്പുകളിലേക്കും സഹിക്കാൻ കഴിയാത്ത വേദന വന്ന് വളരെ ബുദ്ധിമുട്ടിലാണ് ഇവിടെ നിൽക്കുന്നത്. ഈ സമയത്ത് ഈശോയേ ഒരുമിച്ച് വിളിച്ചേ, ഈശോയേ, 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 അവരെ സ്പർശിക്കണമേ, സ്പർശിക്കണമേ, സ്പർശിക്കണമേ. അവിടുത്തെ കരം നിന്റെ മകളുടെ മേൽ വെക്കണമേ. നട്ടലിനെ ഈ സമയത്ത് സുഖമാക്കണമേ. എഴുന്നേറ്റ് വന്നേ. ഇത് എന്നാ എന്നാന്നേ പേര്? ജെസ്സി. ജെസ്സി, രണ്ട് ഡിസ്കും തെറ്റിയിരിക്കുകയാണ്, ഷോൾഡറും തെറ്റിയിട്ടുണ്ട്. 5 വർഷമായി ഇപ്പോ. എങ്ങനെയാ ഡിസ്ക് തെറ്റിയത്? അത് നീർക്കെട്ട്. ആ അമ്മയുടെ കാൽമുട്ടിലെ രണ്ട് കാർട്ടിലേജും കർത്താവ് ഇപ്പൊ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കരമടിച്ച് നമുക്ക് സ്തുതിക്കാം, ഒറ്റ സ്വരത്തിൽ വിളിച്ച് സ്തുതിക്കാം. പോരാ പോരാ പോരാ, ശക്തിയോടെ. ഈശോയേ, ഈശോ, 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 ഈശോ. ഓ ഹല്ലേലൂയ. ആ അമ്മ 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 ചാടി എഴുന്നേറ്റ് വേഗം നോക്കാൻ പറ. ഇപ്പൊ തന്നെയാ സൗഖ്യത്തിന്റെ സാക്ഷ്യം. ഓ ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് സ്തുതിച്ചേ, 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 സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയേ, അതെ, അവിടെ ഇരുന്നപ്പോൾ, അവിടെ ഇരുന്നപ്പോൾ ഈശോ പറഞ്ഞു, ഈശോ പറഞ്ഞു, ഞാൻ ഈ മകളുടെ കാൽമുട്ടിനെ ഇപ്പം, നടുവിനെ ഇപ്പം സ്പർശിക്കുകയാണ്. എൻ്റെ മഹത്വം കൊണ്ട് ഞാൻ നിൻ്റെ മകളെ നിറയ്ക്കുകയാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് കേട്ടോ. ഹല്ലേലൂയ. സൗഖ്യമാകാൻ വേണ്ടിയല്ല വിളിച്ചത്, സൗഖ്യമായതിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചേ. ഹല്ലേലൂയ. അത്രമാത്രം ഈശോയുടെ മഹത്വം അവിടേക്ക് ഇറങ്ങുന്നത് ഞാൻ കാണുകയായിരുന്നു. ആരാ സ്പർശിക്കുന്ന ചോദിച്ചാൽ ഈശോയാണ്. നോക്കിക്കേ, അടിമുടി നോക്കിക്കേ, ആ ഇടുപ്പ് നോക്കിക്കേ, നോക്കിയോ, എന്നാ വേണേ ചെയ്തു, ശരിക്കും നോക്കിക്കേ. അല്ലല്ല, മുട്ടുമടങ്ങാതെ. ആ അങ്ങനെ കരമടിച്ച് ഈശോയ്ക്ക് ആരാധന കൊടുക്കാം. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവായ യേശുവേ, ഇന്നേ ദിവസത്തിൽ ഈ കൊരിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനം 9:24 ഈ വചനങ്ങളുമായിട്ട് ഞങ്ങളിത് അടുത്തു വരികയാണ്. നശ്വരമായവയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുവെന്നും അനശ്വരമായവയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുമുള്ള വലിയൊരു കുറ്റബോധത്താൽ ഞങ്ങളുടെ മനസ്സുകൾ നിറയുന്നു. നാഥ, അനശ്വരമായവയ്ക്ക് വേണ്ടി പ്രയത്നിക്കാനും സംയമനം പാലിക്കാനും ആത്മനിയന്ത്രണത്തിൽ ഏർപ്പെടുവാനും ഞങ്ങളുടെ ശരീരത്തെയും ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ വാക്കുകളെയും ഡിസിപ്ലിൻ ചെയ്യുവാനും പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സ്വയ ശക്തിയിൽ ആശ്രയിച്ചതൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിന് വേണ്ടി ഇരുന്നു കൊണ്ട് ഞങ്ങളിതാ ഏകസ്വരത്തിൽ പിതാവേ, പുത്രനെ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. സകല വിശുദ്ധരുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗീയ മാലാഖമാരെ ഞങ്ങളുടെ വീടുകൾക്ക് ചുറ്റിലും കാവൽ നിൽക്കണമേ. ഞങ്ങളുടെ പോക്കിലും വരവിലും ഞങ്ങളുടെ ഭവനങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ വഴികളെ അവിടുന്ന് പ്രത്യേകമായ രീതിയിൽ വേലികെട്ടി ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റിലും നിൽക്കണമേ. സ്വർഗത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഓരോ മക്കളെയും അമ്മയുടെ ആ വിമല ഹൃദയത്തിലേക്ക് വിശേഷമായൊരു പ്രതിഷ്ഠയായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ കഴിക്കുന്ന ഈ പ്രാർത്ഥനയിൽ അമ്മ നിരന്തരമായി ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ ഉറങ്ങുമ്പോഴും ദൈവസന്നിധിയിലായിരിക്കുന്ന വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയുമല്ലോ. സഹന സമര വിജയ സഭയിലെ തേരാളികളും പോരാളികളുമായ രക്തസാക്ഷികളെ, വന്ദകരെ, വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
അങ്ങനെ സഭയാം ശരീരത്തിൻ്റെ ഐശ്വര്യത്തിൽ നിന്നുകൊണ്ട് അവരവരുടെ രോഗമുള്ള സ്ഥലങ്ങളിലേക്ക് കരമമർത്തി വെച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കരുണയുണ്ടാകട്ടെ. ഈശോയെ ഇടപെടണമേ, വിശേഷമായ വിധത്തിൽ എല്ലാവരോട് സംസാരിക്കണമേ, പരിശുദ്ധാത്മാവേ കരുണയായിരിക്കണമേ എന്ന് കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളും മാറാകണം. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ കണ്ണു നീർമായ്ക്കുവാൻ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നിന്റെ ആശ്വാസദായകൻ കൂടെയുണ്ട്. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ കണ്ണു നീർമായ്ക്കുവാൻ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നിന്റെ ആശ്വാസദായകൻ കൂടെ.